ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടായി ചിക്കനാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിനായി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടിയാണ് ഇപ്പോൾ ഇവിടെ ചേർത്തത്. കൂടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ വിനീഗർ, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം 1/2 മണിക്കൂറെങ്കിലും ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്ക് 1/2 മണിക്കൂർ ഇതിനെ മാറ്റിവെക്കാം. ഇപ്പോഴത്തെ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ എന്താ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് അത് ഫ്രൈ ചെയ്തെടുക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ചിക്കൻ പീസസൊക്കെ അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ പോരാ, നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിതിനെ വേവിച്ചെണ്ണ എടുക്കണം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് നമുക്കതിനെ ഫ്രൈ ആക്കിയെടുക്കാം. കാരണം ഇത് നമ്മൾ ഇനി കറിയിലേക്ക് ഇടുന്ന സമയത്ത് അധികം ഇതിനെ വേവിക്കുന്നില്ല. അപ്പം ചിക്കൻ നന്നായിട്ട് വെന്തന്നെ വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഇതിനെ കോരി മാറ്റുകയാണ്. ഇതേപോലെ നമുക്ക് അടുത്ത സെറ്റ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിതാ ഇപ്പോൾ ഇവിടെ ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ടില്ല. സെയിം എണ്ണയിലേക്ക് ഞാൻ 2 സവാള ചെറുതായി മുറിച്ചതും കൂടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലേ. ഇതിട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം വഴണ്ടി വരും. കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കണമല്ലോ. അപ്പോൾ ഞാനിതാ ഉപ്പും കൂടെ ചേർത്ത് നമുക്കതിനൊന്ന് വഴച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ടു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ഞാനൊരു ഈ ഇഞ്ചി വെളുത്തുള്ളീനെ കൂടെ 2 പച്ചമുളകും കൂടെ ഇട്ട് ചതച്ചിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതും കൂടെ ചേർത്ത് ഞാൻ എന്താ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല പോലെ വഴണ്ടി വരണം. ഉള്ളീൻ്റെയൊക്കെ കളർ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 തക്കാളി, 1 വലിയ തക്കാളിയാണ്. അത് നമ്മൾ മിക്സിയിലിട്ട് അതിനെ പേസ്റ്റാക്കിയതാണ്. അതും കൂടെ ഞാനിതാ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വരണം. ആ ഒരു പച്ചച്ചൊയൊക്കെ മാറുന്നവരെ നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളിലൊക്കെ പച്ചച്ചോയൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഒരു പേസ്റ്റ് രീതിയിലാവും നമ്മുടെ ഈ ഉള്ളിയും തക്കാളിൻ്റെയൊക്കെ പേസ്റ്റ്. ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നാൽ ചിക്കൻ ചേർത്ത് നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് അടച്ചു വെക്കാം. 1-5 മിനിറ്റോടെ നമുക്ക് അതിനൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചെറുതായിട്ട് അതിൽ ഇങ്ങനെ ഒരു അതിൽ ചെറുതായിട്ടൊരു വെള്ളമൊക്കെ ഇങ്ങനെ വരും. ഇപ്പോഴതാ 1-5 മിനിറ്റായിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതധികം ഗ്രേവി ഇതിനുണ്ടാവില്ല. ഒരു കുറച്ച് ഒന്നൊന്ന് പരണ്ട രീതിയിലാണ് എനിക്കിഷ്ടം. നല്ല കുറച്ചധികം ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ചൂടുകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച ശേഷം നമുക്കതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളയ്ക്കണ്ട, നമുക്ക് വേഗം അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ അടിപൊളി കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പൊറോട്ടേൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ വളരെ ടേസ്റ്റിയായൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഞാൻ എന്നെ അറിയിക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.